ಪದ ಸಾರುವಜನಪದ ಸಾರ ಪದ ಸಾರ ಜನಪದ ಸಾರವಜನಪದ ಸಾರೀಶ ವಿಷಯ ಆಯ್ಕೆ ಸ್ತುರಿಯ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരമന രഹസ്യം അങ്ങാടി പാട്ട് നമുക്കിടയിലുള്ള ഒരു ചൊല്ലാണ് അരമനയിലെ രഹസ്യം പോലും രഹസ്യമായിട്ടിരിക്കില്ല അത് അങ്ങാടിയിൽ പാട്ടായി പോകും എന്നർത്ഥം അരമനയിൽ പോലും രഹസ്യം കാക്കാൻ എളുപ്പമല്ല എന്നാൽ നല്ല ഇച്ഛാശക്തി ഉണ്ടെങ്കിലേ രഹസ്യം കാക്കാനാവും രഹസ്യം ഈ ഒരു പദം നോമ്പുകാലത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പദങ്ങളിൽ ഒന്നാണ് വിശുദ്ധ മതയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയും പതിനാറും മുതൽ പതിനെട്ട് വരെയുമുള്ള വാക്യങ്ങൾ ഈ നോമ്പുകാലത്ത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് അതുകൊണ്ടാണ് വിഭൂതി ബുധനാഴ്ച ആ വാക്യങ്ങൾ സുവിശേഷ വായനയ്ക്ക് സഭയിൽ എല്ലാ വർഷവും ഉപയോഗിക്കുന്നത് ശരി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ് ഇനി അഞ്ചും ആറും വാക്യങ്ങളോ അത് പ്രാർത്ഥനയെക്കുറിച്ചാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളോ അത് ഉപവാസത്തെക്കുറിച്ചാണ് ദാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമുള്ള ഈ ബൈബിൾ ഭാഗങ്ങൾ അവസാനിക്കുന്നത് രഹസ്യ പരാമർശത്തോടെയാണ് ശ്രദ്ധേയമാണത് നമുക്ക് ആറാം അധ്യായം നാലാം വാക്യം ശ്രദ്ധിക്കാം നീ ദാന നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത്തുകൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇവിടെ എൻ തോ ക്രിപ്തോ ഈ ഒരു ഫ്രെയ്സാണ് ഈ ഒരു പ്രയോഗമാണ് കാണുന്നത് എൻ തോ ക്രിപ്തോ അർത്ഥം രഹസ്യത്തിൽ ദാനധർമ്മം രഹസ്യത്തിൽ ചെയ്യുക പിന്നെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇനി അഞ്ചും ആറും വാക്യങ്ങളെ പ്രാർത്ഥനയെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ അതിൽ ആറാമത്തെ വാക്യം നോക്കുക അപ്പോൾ ക്രിപ്തോ എന്ന പ്രയോഗം നാലാം വാക്യത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടു എൻതോ ക്രിപ്തോ രഹസ്യത്തിൽ ഇനി ആറാം വാക്യത്തിലോ ആറാം വാക്യത്തിലും രണ്ട് പ്രാവശ്യം നമുക്ക് ക്രിപ്തോ പ്രയോഗം കാണാം എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കണ്ടോ അപ്പോൾ രഹസ്യത്തിൽ ക്രിപ്തോ ശ്രദ്ധേയമാണ് ഇവിടെ ഇതിൽ രസകരമായ ഒരു പ്രത്യേകതയുള്ളത് ആറാം വാക്യത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം എന്തോ ക്രിപ്തോ എന്ന് പറയുന്നത് അവിടെ പിതാവിൻ്റെ സവിശേഷതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്താണെന്നറിയാവോ പി ഒ സി പരിഷ്കരിച്ച പതിപ്പിൽ അദൃശ്യനായ പിതാവ് എന്നാണ് അല്ലെങ്കിൽ രഹസ്യത്തിലിരിക്കുന്ന പിതാവ് അർത്ഥം എന്താ ദൈവപിതാവ് നമുക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്നു എന്നാൽ അവിടുന്ന് സ്വയം വെളിച്ചത്തിലേക്ക് വരുന്നുമില്ല രഹസ്യത്തിൽ ഇരുന്നു കൊണ്ട് പിതാവ് നമുക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്നു ആ പിതാവിനെ പോലെ വേണം നന്മ ചെയ്യാൻ എന്നാണ് സുവിശേഷം പറയുന്നത് എൻതോ തോ കൃപ്തോ ഇനി എട്ടാം വാക്യത്തിലേക്ക് വരും എട്ടാം വാക്യത്തിൽ എൻതോ ക്രിപ്തോ എന്നതിന് സമാനമായിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ കാണുന്നത് എൻതോ ക്രുഫായോ എന്നാണ് അപ്പോൾ ക്രിപ്തോസ് എന്നത് അഡ്ജക്റ്റീവാണ് ക്രുഫായോസ് എന്നതും അഡ്ജക്റ്റീവാണ് അർത്ഥം ഒന്ന് തന്നെയാണ് രഹസ്യമായ ഓക്കെ അപ്പോൾ എൻതോ ക്രിപ്തോ നാല് ആറ് വാക്കുകളിൽ രണ്ട് പ്രാവശ്യം വീതം ഇനി പതിനെട്ടാം വാക്യം നോക്കുക അവിടെയും നമുക്ക് രണ്ടു വട്ടം എൻ തോ രു എന്ന പ്രയോഗം കാണാം അതിൽ ആദ്യത്തേത് ദൈവത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തോ തോ എന്താർത്ഥം അദൃശ്യനായ പിതാവിനോട് മാത്രം ഉപവാസം അത് അറിയിച്ചാൽ മതി എന്നാണ് ഉപസിക്കുന്ന കാര്യം പിതാവ് മാത്രം അറിഞ്ഞാൽ മതി എന്നർത്ഥം കണ്ടോ എൻതോ ഇനി രണ്ടാമത്തെ പ്രയോഗം നമ്മൾ കാണുന്നു രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അവിടെയും എൻതോ റുഫായിയ്യോ അപ്പോൾ നമ്മൾ കണ്ടു നാലാം വാക്യം ദാനധർമ്മത്തെക്കുറിച്ച് അവസാനിപ്പിക്കുന്നത് രഹസ്യത്തിൽ ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും ആറാം വാക്യം പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരാമർശത്തിന് ശേഷം പറയുന്നത് അദൃശ്യനായ പിതാവ് നിനക്ക് നിനക്ക് രഹസ്യത്തിൽ പ്രതിഫലം നൽകും അല്ലെങ്കിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇനി പതിനെട്ടാം വാക്യത്തിലും നമ്മൾ കാണുന്നു അദൃശ്യനായ അഥവാ രഹസ്യത്തിൽ ആയിരിക്കുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്നു നിനക്ക് അവിടുന്ന് പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവർ പരസ്യങ്ങൾ അറിയാത്ത ദൈവമാണ് രഹസ്യങ്ങൾ രഹസ്യങ്ങൾക്കായി നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ സർവ സത്പ്രവൃത്തികളും മനസ്സോടെ ചെയ്യുക വലത്തുക ചെയ്യുന്നതെന്തെന്ന് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ പരസ്യം ദൈവത്തിന് ഇഷ്ടമല്ല ഈ നോമ്പുകാലം രഹസ്യത്തിൽ നന്മ ചെയ്യാൻ പ്രത്യേക പരിശീലനം നേടുന്ന കാലമായി മാറട്ടെ నమస్కారం వచన పద సారరువచన పద సారరువచన పద సారజన పదసారరువచన పద